എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ COVID-19 എന്ന് പറയുന്ന ഒരു ചെറിയ വൈറസ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതുവരെ ഒരു രാജ്യത്തുള്ള ഒരു സയൻസിനും ഒരു ഡോക്ടേഴ്സിനോ ആർക്കും തന്നെ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. അതും പ്രകാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ COVID-19 എന്ന് പറയുന്ന ഈ ചെറിയ വൈറസ് മെയിനായിട്ട് മനുഷ്യരിൽ അറ്റാക്ക് ചെയ്യുന്ന അവരുടെ ശ്വാസകോശത്തെ അല്ലെങ്കിൽ അവരുടെ ലങ്സിനെ ആണല്ലോ. ഈ ലങ്സിനെ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ലങ്സിനെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഹെൽത്തിയായി സൂക്ഷിക്കാം, അണുവിമുക്തമായി സൂക്ഷിക്കാം എന്നുള്ളതിനുള്ള ഒരു ടിപ്സാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മളുടെ വീട്ടിൽ വാട്ടർ കെറ്റിൽ ഉണ്ടെങ്കിൽ ആ വാട്ടർ കെറ്റിൽ 3/4 വെള്ളം നിറയ്ക്കുക. നിറച്ചതിന് ശേഷം അത് സ്വിച്ച് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മളത് ഫുൾ ബോയിൽ ആകുന്നതോടും വരെയും അതിനെ അനുവദിക്കുക. ഫുൾ ബോയിൽ പൊക്കണ്ടോ, ഇത് ബോയിൽ ആകാൻ തുടങ്ങി. ഫുൾ ബോയിൽ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫ് ആവും. ഇപ്പോൾ സ്വിച്ച് ഓഫായി. അതിനുശേഷം അതിൻ്റെ ടോഫ് ആവും. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വാ നല്ലപോലെ തുറന്ന്, ചില ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, വാ നല്ലപോലെ തുറന്ന് നാം അതിനോട് പിടിക്കുക. ഇങ്ങനെ ആ സ്റ്റീം നമ്മുടെ നോസിലൂടെ നമ്മുടെ ത്രോട്ടിലൂടെ ആ സ്റ്റീം നല്ലപോലെ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സ്റ്റീം നല്ലപോലെ നമ്മുടെ ത്രോട്ടിനുള്ളിലും വായ്ക്കുള്ളിലും കയറുവാൻ നാം അനുവദിക്കുക. അങ്ങനെ ഇത് കയറി കഴിയുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിലോട്ടും ഇത് പോകാനിടയായിത്തീരും. അങ്ങനെ ഒരു 3-4 സൈക്കിൾ നാം ഇത് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായി നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്കിത് നമ്മുടെ ലങ്സിനെ അണുവിമുക്തമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും ഞാൻ 2-ാമത്തെ സൈക്കിളിലത് ഓണാക്കി, വീണ്ടും അത് ഓഫ് ആക്കിയതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം നാം ഇങ്ങനെ ചുമയ്ക്കാൻ ഇടയായി മാറും. ഈ സ്റ്റീം ഒരുപോലെ നമ്മുടെ ത്രോട്ടിനുള്ളിലും നമ്മുടെ നോസിലൂടെയും പോകുമ്പോൾ, അങ്ങനെ 3-4 പ്രാവശ്യം നമ്മളിത് ഇതുപോലെ ചെയ്തു കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീര ത്രോട്ടിന് ചുമയോ അല്ലെങ്കിൽ ശ്വാസംമുട്ടോ, ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ ആസ്മ ഇതുപോലുള്ള രോഗങ്ങൾക്കും ഒരു പരിധി വരെ ഇതൊരു റിലീഫാവും. ഇതിങ്ങനെ ഒരു 3-4 സൈക്കിൾ നാം ഇതിങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഇതിലൂടെ നമ്മുടെ ലങ്സിനെ നമുക്ക് ഹെൽത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ വാട്ടർ കെറ്റിൽ ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത്? ഈ വാട്ടർ കെറ്റിൽ ഇപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിലും ഫുള്ളായിട്ടും ഭാഗികമായിട്ടും കർഫ്യൂ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സ്റ്റീമർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്നില്ലാത്തതുകൊണ്ട്, സ്റ്റീമർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടുമാണ് ഇതിങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഇത് വാട്ടർ കെറ്റിൽ ഉപയോഗിക്കാൻ പറഞ്ഞത്. വാട്ടർ കെറ്റിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെല്ലാം എന്ന് ചോദിച്ചാൽ, സ്റ്റീമിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഈ സ്റ്റീം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമുക്ക് ഈ കെറ്റിൽ ഉപയോഗിക്കാം. എന്നാൽ ഈ കെറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കെറ്റിൽ നമ്മൾ ഈ സ്റ്റീമിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതും മറ്റ് കിച്ചണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നീട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമുക്ക് സംടൈംസ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഫ് ചെയ്യുകയോ സ്നീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സലൈവ എല്ലാം അതിനകത്തോട്ട് പോകാൻ ഇടയാണല്ലോ. അതുകൊണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം. 3-ാമത്തെ സൈക്കിൾ ഞാൻ എടുത്ത് കാണിക്കുകയാണ് നിങ്ങളെ. വായ നല്ലപോലെ തുറന്ന്, വാ നല്ലപോലെ തുറന്ന് ത്രോട്ടിനുള്ളിലോട്ട് ഈ സ്റ്റീം പോകണം. ഈ സ്റ്റീം പോയി കഴിഞ്ഞ് ത്രോട്ടിനുള്ളിലും പോകും, ഇത് നമ്മുടെ നോസിനുള്ളിലൂടെയും കയറി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ ഇത് പോകും. ഇത് വളരെ 3-4 പ്രാവശ്യം 3-4 സൈക്കിളായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇത് നമുക്ക് വളരെ ആശ്വാസകരമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമയുള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ റിലീഫായിരിക്കും ഒരു പരിധി വരെ. ഇതുകൊണ്ട് ഇത് വളരെ ഒരു റിലീഫാണ്. എൻ്റെ ജീവിതത്തിലും ഇത് വളരെ ഒരു പരിധി വരെ ആശ്വാസം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളെ ഒരു പരിധി വരെ ഇത് ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കുക, നിങ്ങളുടെ ലെഗ്സിൻ്റെ ഹെൽത്ത് സൂക്ഷിക്കുക, അതിനെ അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുവാൻ
ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുർ ആരോഗ്യ സൗഖ്യം നേടുന്നതുകൊണ്ട് ഞാൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.